കടുത്ത വേനലിൽ മലമ്പുഴ ഡാമിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. 14 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് മലമ്പുഴ ഡാമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡാമിൽ ഇനിയുള്ളത് 9.27% വെള്ളം മാത്രമാണ്. ഡാമിന്റെ അടിത്തട്ടിലെ തുരുത്തുകളും പുറത്തു കാണാൻ തുടങ്ങി. മലമ്പുഴയെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികളിൽ പലതും നിലച്ചു. മലമ്പുഴ ഡാമിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡാമിലെ അവസാനത്തെ സ്കെയിലും കടന്ന് ജലനിരപ്പ് താഴേക്ക് പോയിരിക്കുകയാണ്. ഇതിലും താഴോട്ട് ജലനിരപ്പ് താഴ്ന്നത് 2003 മാത്രമാണ്. സംസ്ഥാനത്തെ തന്നെ പ്രധാന അണക്കെട്ടായ പാലക്കാട്ടെ മലമ്പുഴ അണക്കെട്ടിൽ ഇനിയുള്ളത് സംഭരണശേഷിയുടെ 9.27% വെള്ളം മാത്രം. കഴിഞ്ഞ വർഷം 24% വെള്ളമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ നിലയിലേക്ക് ജലനിരപ്പ് താഴ്ന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിന്റെ 1/3 വെള്ളം കുറഞ്ഞു. ജലനിരപ്പ് താഴ്ന്ന് ഡാമിന്റെ അടിത്തട്ടിലെ പല തുരുത്തുകളും പുറത്തു കാണാൻ തുടങ്ങിയത് പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളം താഴ്ന്നിരിക്കുന്നത്. ഇതിലും മലമ്പുഴയിലെ വെള്ളത്തെയാണ് ഭാരതപ്പുഴയിലെ കുടിവെള്ള പദ്ധതികളും ആശ്രയിച്ചിരുന്നത്. ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് ഏപ്രിൽ മുതൽ ഈ പദ്ധതികൾക്കായി വെള്ളം തുറന്നു കൊടുത്തിട്ടില്ല. വാളയാർ ചുള്ളിയാർ ഡാമുകളിലും ജലനിരപ്പ് അപായ നിലയിലാണ്. ഈ നില തുടർന്നാൽ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്നുറപ്പ്. നിലവിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം സമീപത്തെ 6 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള ആവശ്യത്തിന് മാത്രമാണ് ഡാമിലെ വെള്ളം വിതരണം ചെയ്യുന്നത്. അന്തരീക്ഷ താപനില 40 ഡിഗ്രിയിലും കൂടുതലായതിനാൽ ആഴ്ചകളായി പാലക്കാട് ജില്ല വറച്ചട്ടിയുടെ പരുവത്തിലാണ്. ഇതിനിടയിലാണ് ശുദ്ധജല ലഭ്യതയും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. പാലക്കാട് നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.